യുക്രൈൻ ഡയറിയുടെ പേജുകൾ മറിക്കുമ്പോൾ യുക്രൈനിൽ നിന്ന് തന്നെ ഈ അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കിയ ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കൊച്ചിയിലെ മഴയത്ത് നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവിടെ യുദ്ധം തകർത്തെറിഞ്ഞ യുക്രൈനിലാണ് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ ഉള്ളത്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അത് തകർക്കുന്നത് സംസ്കാരത്തെയും ജനങ്ങളുടെ മാനസികാവസ്ഥയും അവിടുത്തെ സാമൂഹിക പരിതസ്ഥിതിയും ഒക്കെയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ ഭക്ഷ്യ സുരക്ഷ വളരെ കുറവാണ്, അതുപോലെ തന്നെ മരുന്നുകൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ല. യുക്രൈനിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? യുക്രൈൻ ഡയറിയുടെ പേജുകൾ മറിക്കുമ്പോൾ ഇന്നത്തെ യുക്രൈൻ എന്താണ്? ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഡിനിപ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഡിനിപ്രോ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൂഷ്ചേവിന്റെയും ബ്രിഷ്നേവിന്റെയും ഒക്കെ ഒരു സ്ഥലമാണ്, മുൻ പ്രസിഡന്റുമാരുടെ സ്ഥലമാണ്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇവിടെ. പക്ഷെ ഇപ്പോഴത് ഈ പറയുന്ന വ്യവസായം ഒന്നും നന്നായി നടക്കുന്നില്ല. കാരണം ഇതിന്റെ വളരെ അടുത്ത് തന്നെയാണ്, വളരെ ഈ പറയുന്ന ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത്, അതായത് യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത് മറിയപ്പോളും ലുഹാൻസ്കും ഡൺസ്റ്റക്കും ഒക്കെ ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോ അല്ലെങ്കിൽ 50 കിലോമീറ്ററോ അങ്ങനെയുള്ള വളരെ അടുത്തുള്ള സ്ഥലമാണ്. ഈ ഭാഗത്തേക്കാണ് പരിക്കേറ്റവരെല്ലാം ആദ്യം എത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോ ഡിനിപ്രോ. ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട ആശുപത്രികളായിട്ടുള്ള മിഷിഗൻ ആശുപത്രിയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ആശുപത്രിയിലൊക്കെ നമ്മൾ പോയിരുന്നു. അവിടെ നിറച്ചും ഒരു ബെഡ് ഒഴിയാതെ മുഴുവൻ ആൾക്കാർ, ഇപ്പൊ പരിക്കേറ്റ ആൾക്കാരാണ് മുഴുവൻ ഉള്ളത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഫ്രണ്ട് ലൈനിലെ പരിക്കേറ്റ ആൾക്കാരും സിവിലിയൻസിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ആൾക്കാരും ഒക്കെ തന്നെ ആദ്യമായി എത്തുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അടുത്തുള്ള സെപ്പറേഷ്യൻ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വലിയ അഭയാർത്ഥി കേന്ദ്രം ഇവിടെ തമ്മിലുള്ളത്. ഇങ്ങനെയുള്ള ഈ യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഓടി എത്തുന്ന സ്ഥലമാണ് സെപ്പറേഷ്യ. അവിടെ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. അപ്പോ ഇവിടെ സ്ഥിതി വളരെ ദയനീയമാണ്. മിക്കവാറും എല്ലാ ആശുപത്രികളും ഇങ്ങനെ നിറഞ്ഞിട്ട് സർജറി ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശസ്ത്രക്രിയ ചെയ്യാനും ചികിത്സിക്കുവാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഒന്നും തന്നെ, പ്രത്യേകിച്ച് ഓർത്തോ സർജറി ചെയ്യാനുള്ള എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ഈ ഇന്റേണൽ ഫിക്സേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലേറ്റ് ഓഫ് സ്ക്രൂകൾ, നെയിലുകൾ, പിന്നെ അവർക്ക് അതിനുശേഷം കൊടുക്കേണ്ടി വരുന്ന ആന്റിബയോട്ടിക്കുകൾ, ഇങ്ങനെ സൂച്ചറിങ് മെറ്റീരിയൽസ്, ഈ പറഞ്ഞ തുന്നുന്ന നൂലുകൾ, അങ്ങനെയുള്ള ഒരു സാധനവും വാസ്തവത്തിൽ ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിലാണ്. പക്ഷെ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ ഇവിടെ നിന്നുള്ള ട്രെയിനിലേക്ക് എത്തിക്കാനുള്ള ഈ പറയുന്ന വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോയി ഈ ട്രെയിനിൽ എത്തിക്കാനുള്ള ഈ ഇന്ധനം ഇല്ലാത്തത് കൊണ്ട് വലിയൊരു വെയിറ്റിംഗ് ലിസ്റ്റാണ് ഉള്ളത്. അപ്പോ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഒരു നമ്മൾ മറവരുന്ന പോലെ ദയനീയമായ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ അഭയാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ഇവിടെ നിന്നും ഇനി മുന്നോട്ട് പോകാനായിട്ട്, അതായത് ഈ പറയുന്ന വടക്ക് ഈ വെസ്റ്റിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കുറച്ചൊക്കെ യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥയുള്ളത്. അവിടെ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടും മറ്റും ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. തൽക്കാലമായിട്ട് ഇപ്പോൾ സമ്മർ ഇവിടെ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു തണുപ്പില്ല. അപ്പൊ അത്ര അത്യാവശ്യമൊക്കെ ഈ പറയുന്ന ഒരു തണുപ്പിനെതിരെയുള്ള വലിയ സന്നാഹങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് മരണത്തിന്റെ എണ്ണം മാസത്തിൽ കുറയുന്നത്. ഇപ്പോ യുക്രൈൻ ഒരു വാർത്ത അല്ലാതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദുരിതപൂർണമായ അവസ്ഥയെ കുറിച്ച് പുറം ലോകം സാധാരണഗതിയിൽ ഇപ്പോൾ അറിയുന്നില്ല. യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ വളരെ നന്നായിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പറയുന്ന ഒരു സാധാരണ സംഭവമായിട്ട് ഈ പറയുന്ന യുക്രൈൻ യുദ്ധം മാറുന്ന സ്ഥിതിക്ക് ഇവിടെ ഈ പറയുന്ന അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് ഒന്നും ഇതിന്റെ ഒരു അവസ്ഥ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് സിറിയയിലെ അവസ്ഥ ഏകദേശം ഇതുപോലെയായിരുന്നു. സന്തോഷ് കുമാറാണ് യുക്രൈനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.